Varamozhi Media Material Video Lake, Everkum Swagadam. In the room, Mimicry Kalagar and Naman Perje Pambono. And a Priya Sugurtu, Patananda Jilakarnam, Nariyapuravum Sodeshi Maya, Gopu Nariyapuravum. Adehom Nyan in Tamilula, Sagurta Sambashan at the Lake, Ningla Every, Swagadam Jin. Apo Namadumba Parna, Mimicry Kalagar and Nodapunda Gopu, and the conversation. നല്ല വിശേഷം സുഖമായിട്ട് പോകുന്നു വളരെ സന്തോഷമായിട്ട് പോകുന്നു അപ്പോൾ ഈ ഇപ്പോൾ കൊറോണ കാലഘട്ടമായത് നമുക്ക് പ്രോഗ്രാമുകളൊക്കെ വളരെ കുറവാണ് വളരെ കുറവാണ് കാരണം കൊറോണ എന്ന മഹാമാരി വന്നതിന് ശേഷം ഒരുപാട് നിരവധി കലാകാരന്മാരുടെ ഉപജീവനമാർഗ്ഗമായിരുന്നു സ്റ്റേജ് എന്ന് പറയുന്നത് മിമിക്രി കലാകാരന്മാരുടെ അപ്പം എല്ലാവരും വളരെ വളരെ ബുദ്ധിമുട്ടായിട്ട് പോകുന്നൊരു സിറ്റുവേഷനാണ് അപ്പോൾ ഈ മഹാമാരി മാറി നല്ലൊരു പഴയ സ്ഥിതിയിലേക്ക് വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം നമ്മൾ കലാകാരന്മാർ മാത്രമല്ല സമസ്ത മേഖലകളിലും വളരെ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് അതുകൊണ്ട് എല്ലാം വളരെ മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു മിമിക്രി തുടങ്ങിയിട്ട് എത്ര നാളായി ഗോപു മിമിക്രി ഞാൻ സ്കൂൾ കാലഘട്ടം മുതലേ മിമിക്രി ഉണ്ട് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതലാണ് ഞാൻ മിമിക്രി എന്ന കലയോട് പ്രാന്ത് എന്ന് തന്നെ പറയാം ഭ്രാന്ത് ഇതൊരു ഭ്രാന്താണ് ഈ അസുഖം എനിക്ക് മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു വീട്ടില് വീട്ടില് വീട്ടിൽ എനിക്ക് മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും അമ്മ വളരെയധികം സപ്പോർട്ടാണ് അച്ഛന് പിന്നെ അധികം താല്പര്യമില്ലാത്തൊരു കൂട്ടത്തിലായിരുന്നു കാരണം ഈ മിമിക്രി ഇവരുടെയായിട്ടൊക്കെ പോകുന്നത് അച്ഛൻ അധികം താല്പര്യം കാരണം എന്തെങ്കിലും പഠിച്ച് ജോലിയൊന്നും മേടി എന്നുള്ള ലൈനിലായിരുന്നു പിന്നെ കോമഡി ഉത്സവം എന്ന ആ ഒരു പ്രോഗ്രാമിൽ ഗോപു കൂടുതലും എന്ന് പറയാൻ പറ്റത്തില്ല അത്യാവശ്യം കുറച്ച് ആൾക്കാരെങ്കിലും സ്റ്റേജിൽ കയറി മിമിക്രി മോണോ ആക്ട് ഒക്കെ പ്രോഗ്രാമുകളെല്ലാം ചെയ്തിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയം മുതൽ പിന്നെ അതുപോലെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ കലോത്സവങ്ങൾ പങ്കെടുക്കുമായിരുന്നു പിന്നെ സ്റ്റേറ്റ് വിന്നറായിരുന്നു തീർച്ചയായിട്ടും ഞങ്ങൾ ഒരുമിച്ച് നമ്മൾ ഒരുമിച്ച് പ്രോഗ്രാമുകളൊക്കെ പ്രോഗ്രാമൊക്കെ ചെയ്തിട്ടുണ്ട് അതെ അതെ അത് പറയാൻ പറ്റാ നമുക്ക് ഇപ്പം ഗോപു നമ്മൾ ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന പോലെ ആയിരുന്നു ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ സമയത്ത് ഇപ്പൊ നാടകങ്ങൾ മിമിക്രി പിന്നെ മോണോ ആക്ട് പിന്നെ അങ്ങനെയുള്ള പ്രോഗ്രാമുകളായിരുന്നു നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ ഗോപു നാടകത്തിലൊക്കെ അന്നത്തെ സമയത്ത് അഭിനയിച്ചിട്ടുണ്ടോ നാടകത്തിൽ അഭിനയിച്ചത് അങ്ങനെ അഭിനയ പ്രൊഫഷണലായിട്ടൊന്നും അങ്ങനെ നാടകത്തിൽ ഉണ്ടോ ചെയ്തിട്ടുണ്ട് നാടകം എന്ന് പറയുന്നത് നമ്മുടെ എൻ്റെ നാട്ടിൽ തന്നെ നവോദയ എന്ന് പറയുന്നൊരു ക്ലബ്ബുണ്ട് ക്ലബ്ബിലെ ചേട്ടന്മാർ അല്ലെങ്കിൽ ക്ലബ്ബിലെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു വർഷം ഒരു നാടകം ഞങ്ങളെല്ലാം കൂടെ പഠിച്ചിട്ട് റിഹേഴ്സലെടുത്ത് ഒരു മാസത്തെ റിഹേഴ്സലായിരുന്നു ഒരു മാസം റിഹേഴ്സൽ ചെയ്ത് നമ്മുടെ സന്തോഷം എന്ന് പറയുന്ന ചേട്ടൻ്റെ വീട്ടിലായിരുന്നു നമ്മൾ റിഹേഴ്സലും കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാ ദിവസവും രാത്രിയിൽ ഒരു എനിക്ക് തോന്നുന്നൊരു 12 മണി 1 മണി സമയമൊക്കെ ആവും റിഹേഴ്സലൊക്കെ കഴിയുമ്പോൾ അങ്ങനെ റിഹേഴ്സൽ ചെയ്ത് ഞങ്ങളൊരു നാടകം നടത്തി അത് വളരെ പരാജയപ്പെട്ടു നാടകം അങ്ങനെ നാടകം ചെയ്തിട്ടുണ്ട് പിന്നെ അങ്ങനെ നാടകത്തിലോട്ടൊന്നും പോയിട്ടില്ല കാര്യമായിട്ടൊന്നും തീർച്ചയായിട്ടും മിമിക്രിയും സിനിമയാണ് അതായത് സിനിമയാണ് നമ്മുടെ ലക്ഷ്യം സിനിമയിൽ എന്തെങ്കിലും ഒരു വേഷം ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം കാരണം പറയാൻ കാര്യം ഞാൻ ഈ കോമഡി ഉത്സവം ഇതിനു മുമ്പ് ഒരുപാട് സിനിമകളുടെയും പല പല കോമഡി റിയാലിറ്റി ഷോകളിലെ ഓഡീഷനുകളിലും പോയിട്ടുണ്ട് ചാനൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ആഗ്രഹം എന്ന് പറഞ്ഞാൽ അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം അതായത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കോമഡി ഉത്സവം എന്ന റിയാലിറ്റി ഷോ സ്റ്റാർട്ട് ചെയ്ത് കോമഡി ഉത്സവം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പ്രോഗ്രാം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് സമയത്ത് ഓഡിഷന് പോയൊരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ എനിക്ക് 3-ാമത്തെ ഓഡിഷനാണ് എനിക്ക് സെലക്ഷൻ ആവുന്നത് തന്നെ ആ സമയത്ത് ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളോ ഉള്ള ഒരുപാട് കഴിവുറ്റ ആർട്ടിസ്റ്റുകൾ കോമഡി ഉത്സവത്തിൽ അത് വന്ന് പ്രോഗ്രാം ബൂസ്റ്റപ്പായി അതിനൊക്കെ ശേഷമാണ് ഞാൻ എനിക്ക് സെലക്ഷൻ കിട്ടുന്നതും ഒക്കെ തിരുവനന്തപുരം വെഞ്ഞാറമ്മൂടുള്ള സുരാജ് വെഞ്ഞാറമ്മൂടിൻ്റെ ശബ്ദമാണ് കൂടുതലും ഗോപു ചെയ്യുന്നത് ആ ശബ്ദം നമുക്ക് നമ്മുടെ മീഡിയയിലൂടെ ഒന്ന് തീർച്ചയായിട്ടും നമുക്ക് കേൾക്കാം സുരാജിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മുടെ സുരാജിൻ്റെ ഒരു കട്ട ആരാധകനാണ് ഞാൻ സുരാജിൻ്റെ ഒരു കട്ട ഫാനാണ് സുരാജിൻ്റെ മിമിക്രികളും കോമഡികളും സിനിമകളും ഒക്കെ സ്ഥിരം കാണുന്ന അല്ലെങ്കിൽ സുരാജിനെ അത് അത്രമേൽ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് സുരാജിനെ ഇതുവരെ നേരിട്ട് കാണാൻ സാധിച്ചിട്ടില്ല അങ്ങനെ ഒരു വിഷമമുണ്ട് ഒരുപാട് പ്രാവശ്യം കാണാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ സുരാജിനെ ഇതുവരെ നേരിട്ട് കാണാൻ സാധിച്ചിട്ടില്ല അപ്പം സുരാജിനെ അനുഗ്രഹിക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യമായിട്ട് സ്കൂൾ കാലഘട്ടത്തിൽ മിമിക്രി അവതരിപ്പിച്ച് തുടങ്ങിയത് ആദ്യമായിട്ടൊരു വ്യക്തിയെ ഞാൻ ഇമിറ്റേറ്റ് ചെയ്യുന്നത് നമ്മുടെ പുന്നപ്ര പ്രശാന്തേട്ടനെയാണ് പുന്നപ്ര പ്രശാന്ത് അയ്യപ്പ ബൈജു
എന്ന് പറയുന്ന കുടിയൻ്റെ ഒക്കെ ചെയ്ത നമ്മുടെ പ്രശാന്ത് തന്നെയാണ്. അതെ, അവരുടെയൊക്കെ പ്രോഗ്രാം കണ്ടാണ് നമ്മൾ അതിലേക്ക് വരുന്നതും അവരുടെയൊക്കെ പ്രോഗ്രാം ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ സുരേഷിൻ്റെ ശബ്ദം ഞാൻ തീർച്ചയായിട്ടും ചെയ്യാം. സുരേഷിൻ്റെ ആനന്ദമ്പ എന്ന് പറയുന്ന ചിത്രത്തിലെ ഡയലോഗ്. എടേ, ഒന്നും പറയണ്ട, അമ്മാവൻ്റെ ഡെഡ് ബോഡി എടുക്കാൻ പോയതാ. അമ്മാവൻ ഡിണ്ടുകളുള്ള മോടെ വീട്ടിൽ പോയി, അവിടെ വെച്ച് കാള കുത്തി മരിച്ചു കൊടുത്തു. പശുവാണെന്ന് കരുതി കാളെ കറക്കാൻ ചെന്നതാ. ദോഷം പറയരുത്, കാളയുടെ ഒറ്റ കുത്തിന് തന്നെ അമ്മാവൻ മരിച്ചു കൊടുത്തു. വിരോധമില്ലേ, മഹാമനസ്സനോ ഓർന്നു നോക്ക് കണ്ടോളൂ. സിരിക്കരുതേ. അപ്പം സുരാജേട്ടൻ്റെ ശബ്ദം നമ്മൾ കേട്ടല്ലോ, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ജഗതി ശ്രീമാറിൻ്റെ ശബ്ദവും വളരെ മനോഹരമായ രീതിയിൽ ഗോപു ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ജഗതി ശ്രീകുമാർ നമ്മുടെയൊക്കെ കുടുകൂടാ ചിരിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഹാസ്യ സമ്രാട്ട് അദ്ദേഹം വീണ്ടും മലയാള സിനിമയിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാമല്ലേ. അപ്പോൾ അത് തമാശകളുടെ ഒരു വലിയ ഒരു പിന്നെ കൂമ്പാരമാണ് നമ്മുടെ സിനിമകളിലൊക്കെ അദ്ദേഹം നമുക്ക് തന്നത്. ജഗതിച്ചേട്ടൻ്റെ കോമഡികൾ കണ്ട് ചിരിക്കാത്ത ആരുമില്ല, ആരുമില്ല, എല്ലാവരും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം തീർച്ചയായിട്ടും മലയാള സിനിമയുടെ ആസ്യ സമ്രാട്ട് ജഗതി ശ്രീകുമാറിൻ്റെ ശബ്ദം. തത്തിപ്പറയാം ബച്ചി, ഇതാടോടെ ക്രിക്കറ്റ് കളി, ഒരുത്ത ബാളെടുത്തെറിയുന്നു മറ്റവൻ അടിച്ചു കളയുന്നു, അടിച്ച് കളയാനാണ് പിന്നെ തിരടെ പുല്ല് കളിക്കുന്നത്. ഹെടാ ജോജി, നീ അവൾ ഉടുത്തൊരുങ്ങി ചിക്കരിച്ച് തടഞ്ഞത് എൻ്റെ കാശ്, എന്നിട്ട് നീ കാണിച്ച് തെറ്റിത്തരത്തിൽ ഓടിച്ചത് എൻ്റെ കൈ, എൻ്റെ കാലി, എൻ്റെ മൂക്ക്, ഇത്രയൊക്കെ സംഭവിച്ചിരി ഇമോഷനില്ല പാടില്ലല്ലേ ബാഗാത്തൊരു എഴിച്ചു പോടേ. പിന്നെ വീട്ടിലെ അമ്മ, വീട്ടിലമ്മ ഇപ്പം സപ്പോർട്ടാണ് ഏറ്റവും കൂടുതൽ. തീർച്ചയായിട്ടും അമ്മ, തീർച്ചയായിട്ടും അമ്മ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കോമഡി ഉത്സവത്തിൽ ഓഡീഷനൊക്കെ പോകാനായാലും അമ്മ, ഞാൻ സത്യം പറഞ്ഞാൽ ഓഡീഷനൊന്നും പോകാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അമ്മയാണ് നിർബന്ധിച്ച് ഓഡീഷനൊക്കെ വിട്ടതും. പിന്നെ അതുപോലെ പറയാനുള്ളത് മറ്റൊരു കാര്യം, നമ്മുടെ നാട്ടിലെ നമ്മുടെ പ്രിയ നമ്മുടെ സുഹൃത്തുക്കളായാലും ഒരുപാട് പേർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഇനിയും വളർന്നു വരുന്ന കലാകാരന്മാരെന്ന നിലയിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് സന്തോഷം അവർക്കൊക്കെ ഈ അവസരത്തിൽ നന്ദി പറയുന്നു, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും. അതുപോലെ തന്നെ ബിനുചേട്ടൻ, നമ്മുടെ വരമൊഴി മീഡിയ യൂട്യൂബ് ചാനലിൻ്റെ അമരക്കാരൻ ബിനുചേട്ടൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് എന്നോട് പറഞ്ഞിരുന്നു ഇങ്ങനൊരു സംരംഭം തുടങ്ങുകയാണ് ഗോപു എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ തീർച്ചയായിട്ടും ഇനിയും വരുന്ന വീഡിയോകളായാലും ഒരുപാട് നല്ല നല്ല വീഡിയോകൾ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഒരുപാട് നല്ല നല്ല വ്യക്തികൾ അവരുടെയൊക്കെ സൗഹൃദ സംഭാഷണങ്ങൾ ഒക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അപ്പോൾ അതോടൊപ്പം ഞങ്ങൾ ഒരുമിച്ച് സ്റ്റേജ് പ്രോഗ്രാം പോയിട്ടുള്ള ആൾക്കാർ വ്യക്തികളാണ്. അപ്പോൾ അന്നത്തെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഒരു ഇതായിരുന്നു ചെറുപ്പത്തിലല്ലായിരുന്നു നമ്മൾ. തീർച്ചയായും പിന്നെ നമ്മൾ ചെറുപ്പം മുതലേ ഇങ്ങനെ സ്റ്റേജുകൾ കിട്ടാൻ വേണ്ടി കിടന്ന് അങ്ങോട്ട് ചാൻസ് ചോദിച്ച് ചോദിച്ച് പോകുമായിരുന്നു. അണ്ണാ ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ് ഇന്ന് പരിപാടി അവതരിപ്പിക്കാൻ. ഞാൻ എനിക്കിപ്പോഴും ഞാൻ ഓർക്കുന്ന കാര്യം എന്ന് പറയണം, നമ്മൾ ഒരു എവിടെയെന്ന് ഞാൻ ഓർക്കുന്നില്ല, പറയാൻ ഒന്നും വേറൊന്നുമല്ല. നമ്മൾ നമ്മുടെ ഈ നാട്ടിൽ തന്നെ എടുത്തൊരു സ്ഥലം, പേര് ഞാൻ പറയുന്നില്ല, നമ്മളവിടെ ഒരു പ്രോഗ്രാം ചെയ്ത സമയത്ത് നമുക്ക് ആദ്യമായിട്ട് ഞങ്ങൾ മിമിക്രി ചെയ്ത് നമുക്ക് ആദ്യമായിട്ടൊരു വരുമാനം കിട്ടുന്നത് 100 രൂപ. ഞാനത് പൈസ ഞാൻ നോക്കിയില്ല, വീട്ടിൽ ചെന്നിട്ടാണ് നോക്കുന്നത്. പൈസ ഞാൻ നോക്കിയപ്പോൾ 100 രൂപ ആദ്യമായിട്ട് മിമിക്രി ചെയ്തു. ഞാനാണെങ്കിൽ മിമിക്രി ചെയ്യുന്ന സമയത്ത് സ്റ്റേജിൽ ചെയ്തിട്ടുള്ള എനിക്ക് കിട്ടിയ വരുമാനം എന്ന് പറയുന്നത് ഇതിലും താഴെയായിരുന്നു. എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ 30 രൂപയായിരുന്നു കിട്ടിയത്. ഞാൻ തൃശ്ശൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടെ നമ്മളെ മാള അരവിന്ദൻ ചേട്ടനുണ്ട് സിനിമ, മാളച്ചേട്ടൻ്റെ നാട്ടിലായിരുന്നു എനിക്ക് പ്രോഗ്രാം കിട്ടിയത്. അവിടെ ഒരു ദിവസം എൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലെ മിമിക്രിക്ക് വിളിച്ചേടാ, പിന്നെ നമ്മുടെ പ്രോഗ്രാമിന് ആൾ കുറവാണ്, ഒന്ന് ഫില്ല് ചെയ്യണം, ആകെ 5 പേര്. 5 പേര് അന്ന് നമ്മൾ മാട്ട കളിക്കുകയാണല്ലോ. അപ്പോൾ ആ മാട്ട കളിക്കുന്ന സമയത്ത് 5 പേര് വേണം, ഒരാളുടെ കുറവുണ്ട്, നീ ഇന്ന് വരാമോന്ന് ചോദിച്ചു. അപ്പോൾ ഇന്ന് എന്തോ രാവിലെ 10 മണിയായപ്പോഴത്തേക്കാണ് എന്നെ വിളിക്കുന്നത് എന്ന് പറയുന്നത്, 4 മണിയായപ്പോഴത്തേക്കാണ് അങ്ങ് ചെല്ലണം, അതായത് നമ്മുടെ സ്പോട്ടിൽ ചെല്ലണം, എങ്കിൽ മാത്രമേ വൈകിട്ടത്തെ പ്രോഗ്രാമിന് നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് 10 മണിയായ സമയത്ത് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ എത്ര മിനിറ്റ് കൊണ്ട് നമുക്ക് അവിടെ ചെല്ലാൻ പറ്റും. പെട്ടെന്ന് ഞാൻ കുളിച്ചൊരുങ്ങി പെട്ടെന്ന് റെഡി ആയിട്ടൊരു 10:30 ആയപ്പോഴത്തേക്ക് ഞാൻ അടൂര് എത്തി. അവിടുന്ന് തൃശ്ശൂരേക്കുള്ള യാത്രയായി. അവിടെ ചെന്നു, അന്ന് അവിടെ ചെന്നപ്പോഴത്തേക്ക് അവർ എൻ്റെ കൂടെ ഉള്ളവരൊക്കെ സ്കിറ്റൊക്കെ ചെയ്ത് പഠിച്ച് റെഡിയായി. ഞാനവിടെ ചെന്ന് എനിക്കൊന്നും അറിയത്തില്ല, പെട്ടെന്ന് അവിടെ ചെന്നിട്ട് എന്താ സ്കിറ്റ് ചെയ്യാനോന്ന് പറഞ്ഞു. അവിടെ ചെറിയ സ്കിറ്റും ചെയ്തു, അതുപോലെ തന്നെ മിമിക്രി ഒന്ന് രണ്ട് ശബ്ദങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തു.
കൽപ്പന ചെയ്ത ശബ്ദം വളരെ ഡിറ്റോ ആയിട്ട് ചെയ്യുകയാണ്. പ്രേക്ഷകർക്ക് വേണ്ടി കൽപ്പന ചെയ്ത ശബ്ദം നമ്മുടെ മീഡിയയിലൂടെ നമുക്ക് അത് കേൾക്കാം. ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അന്യൻ സിനിമ ഇറങ്ങിയ സമയത്ത് അന്യൻ പടം ഇറങ്ങിയ സമയത്ത് നമ്മുടെ കൂടെയുള്ളൊരു ചേട്ടനാണ് അന്യൻ്റെ ഇത് ചെയ്യുന്നത്, ഫിഗർ ചെയ്യുന്നത്. ആ സമയത്ത് ഭയങ്കര തരംഗമായിട്ട് നിൽക്കുന്ന ഒരു അന്യൻ പടം എന്ന് പറയുന്നത് വളരെ തരംഗമായിട്ട് നിൽക്കുന്ന സമയത്ത് അവിടെ അന്യൻ്റെ ആ പടത്തിലെ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ടാണ് പുള്ളിക്കാരൻ സ്റ്റേജിലേക്ക് ഈ ഫിഗറായിട്ട് വരുന്നത്. ഓഡിയൻസിൻ്റെ ഇടയ്ക്കൂടെയാണ് വരുന്നത്. ഓഡിയൻസിൻ്റെ ഇടയ്ക്കൂടെ വന്നിട്ട് സ്റ്റേജിൽ നിൽക്കണമെന്ന സമയത്ത് ഞാനാണ് ശബ്ദം കൊടുക്കുന്നത്, സ്റ്റേജിൻ്റെ സൈഡിൽ നിന്നിട്ട് ശബ്ദം കൊടുക്കുന്നത് അന്യൻ്റെ ആ ശബ്ദം അങ്ങനെ പുള്ളിക്കാരൻ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് പുള്ളിക്കാരൻ മ്യൂസിക്കൊക്കെ ഇട്ട് സ്റ്റേജിൽ ആൾക്കാരൊക്കെ ഇങ്ങനെ ഒരു ഭീതിപ്പെടുത്തുന്ന രീതിയിൽ സ്റ്റേജിലേക്ക് വന്നു, സ്റ്റേജിലേക്ക് വന്ന് തിരിഞ്ഞ് എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞാണ് ബിഗ് തിരിഞ്ഞിട്ട് ബിഗ് തിരിഞ്ഞിട്ട് പുറയിലോട്ട് പോയി. അങ്ങനെ അങ്ങനെ ഒരു ചിരിച്ചിട്ട് സ്റ്റേജിൻ്റെ സൈഡിൽ നിന്ന് ചിരിച്ചിൻ്റെ ഒന്നും പറയണ്ട, അങ്ങനെ കുറേ അനുഭവങ്ങൾ. ഞാനൊരു ഇതുപോലെ പ്രോഗ്രാം ഒരിടത്ത് നമ്മുടെ ഈ അടുത്തൊരു സ്ഥലത്തായിരുന്നു. അന്ന് എനിക്ക് ട്രൂപ്പ് ഉണ്ടായിരുന്നു, ഒരു കൊച്ചു ട്രൂപ്പ്. ഒരു രണ്ട് വർഷക്കാലം ഞാൻ ഒരു വിസ്മയ അടൂർ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ട്രൂപ്പിൽ സ്വന്തമായിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ആ ട്രൂപ്പിൽ ഇതുപോലെ ഒരു പ്രോഗ്രാം കിട്ടി. ഞങ്ങളങ്ങനെ അടൂരിന് അടുത്തായിട്ടുള്ളൊരു സ്ഥലത്തായിരുന്നു ആ പ്രോഗ്രാമിന്. ഞങ്ങളെല്ലാം സെറ്റപ്പെല്ലാം ആയിട്ട് പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് പ്രോഗ്രാമിൻ്റെ പകുതി സമയമായപ്പോഴത്തേക്കും ഭയങ്കര മഴ. ഈ മഴ സമയത്ത് ഞങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നത് ആൾക്കാരൊക്കെ വന്ന് നല്ല പ്രോഗ്രാം. അതുവരെ എന്ന് പറഞ്ഞാൽ അതിന് മുമ്പുള്ള സ്റ്റേജുകളിലൊക്കെ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ഇതായിരുന്നു. അപ്പോഴത്തേക്കും ഭയങ്കര ഒരു മഴയും കാര്യങ്ങളൊക്കെ ആ സമയത്ത് വന്നപ്പോഴത്തേക്ക് അവിടെ ഒരാൾ മാത്രം ആയിരുന്നു നമ്മുടെ ആ ഒരു പിന്നെ പ്രോഗ്രാം കാണാൻ പറ്റി. പക്ഷെ അന്ന് ഒരു കാര്യം നടന്നു, ഫുള്ള് പ്രോഗ്രാം അന്ന് ചെയ്തു. നമ്മളെ ആ കമ്മിറ്റിക്കാരെ നിന്ന് പൈസ വാങ്ങിക്കണ്ടേ അന്ന് ഞങ്ങൾ. മനോജ് ഗിന്നസ് മനോജറിന്റെ കോമഡിക്ക് അകത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് കാണാൻ ഒരാൾ മാത്രം എന്ന് പറഞ്ഞ അനുഭവം ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഒരു പിന്നെ സമയത്ത്. അപ്പോൾ ഏകദേശം ഒരു 7-10 കൊല്ലം ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തായിരുന്നു നമ്മൾ ഒന്നിച്ച് പ്രോഗ്രാമൊക്കെ ചെയ്തത്. അതെ അതെ, പിന്നെ തീർച്ചയായിട്ടും. അതുപോലെ തന്നെ വരമൊഴി മീഡിയ യൂട്യൂബ് ചാനലിൻ്റെ അമരക്കാരൻ നമ്മുടെ ബിനു ചേട്ടൻ, ബിനു കൊടുമൺ. അപ്പം നമ്മുടെ വരമൊഴി മീഡിയ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് തന്നെ വിളിച്ച് പറഞ്ഞിരുന്നു ഗോപു ഇതുപോലെ ചാനൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഒരു വീഡിയോസുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എനിക്കും നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ കഴിഞ്ഞ ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ ഒരു സൗഹൃദ സംഭാഷണം നമുക്ക് പറയാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും കൊറോണ എന്ന മഹാമാരി എത്രയും പെട്ടെന്ന് മാറട്ടെ, എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ വരമൊഴി മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഇത്രയും നേരം ഗോപു നമ്മുടെ കൂടെ വരമൊഴി മീഡിയയിലേക്ക് വന്നതിൽ ഒരുപാട് സന്തോഷം. നമുക്ക് പ്രോഗ്രാം ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സന്തോഷം, ഒരുപാട് നന്ദി. ഇനിയും കാണാം. ഓക്കേ.